ഷർട്ട് ഒക്കെ ഇട്ട് വരാനുള്ള ഒരു ടെൻഡൻസി, മോഡേൺ അല്ലാതെ കുറച്ചും കൂടി ഒരു നാണം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം, തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാം എന്നുള്ളതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നിങ്ങളോട് പ്രണയം തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് നിങ്ങളോട് ഒരു വേറെ തന്നെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ചില സൈനുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലെ ബെസ്റ്റ് കമൻറ്റ് ഏതാണെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സഞ്ജയ് കെ, അതുപോലെ തന്നെ വിജയ് ഷിരിട്ടി, വിഘ്ന വി കെ, ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ്, അല്ലെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് വീഡിയോ കണ്ടിട്ടുള്ള കമൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചിഞ്ചു അർജുൻ ആനന്ദ് എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ എന്ത് ചെയ്യണം, മെസ്സേജ് അയക്കാതെ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഉറക്കുപോലും വരാത്ത ഒരവസ്ഥയിലേക്ക് എങ്ങനെ അവരെ മാറ്റാമെന്നുള്ളൊരു കമൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെനുവൻ ആയിട്ടുള്ളൊരു കമൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ഒന്നാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഫെയറിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടീനെ, ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ കൊള്ളാമല്ലേ, ഞാൻ നോക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്താലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഒരു താല്പര്യമില്ലായ്മ, അതൊന്നും കേൾക്കാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേറെ തന്നെ ഒരു താല്പര്യമില്ലാത്ത ഒരു മൂഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർ കൊള്ളില്ല, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തോ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ രണ്ടാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾക്കൊക്കെ അടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ടൈം പോകുന്ന അറിയുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ അവർക്ക് കുറയുന്നു, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലുള്ള ഒരു ചാറ്റും കാര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് അവളില്ലേ, അല്ലെങ്കിൽ നിനക്ക് അവനില്ലേ, അവരോട് പോയി സംസാരിക്ക്, എന്നോട് സംസാരിക്കണ്ട, ഇത്തരത്തിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ, മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവർക്കുള്ളിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ പുകഴ്ത്തി പറഞ്ഞത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മൂന്നാമത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ നിങ്ങളെ മോശപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അവരുടെ ഉള്ളിൽ പക്ഷേ നിങ്ങളോട് നല്ലൊരു ബഹുമാനം, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ടൈമിൽ നിങ്ങളെ കളിയാക്കാനും നിങ്ങളുടെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫീലിങ്സിൻ്റെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് കൂട്ടാം. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലും കാണാൻ കഴിയും, പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറയുന്ന 10 സൈനുകളിൽ ഏറെക്കുറെ സൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സൈനുകളൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാലാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് ഇന്നൊരു പ്രപ്പോസൽ വന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വീട്ടിൽ കല്യാണാലോചന നോക്കുന്നുണ്ട്, എന്നെ ഒരുത്തൻ എന്താ പറയുക കുറേ ദിവസമായി നോക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ എന്ത് ഫീലിങ്സ് ആണ് അവരെ കുറിച്ച് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ അഞ്ചാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും അവർ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അവർ നിങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സിനോട് താല്പര്യമെങ്കിൽ അവർ കൂടുതലും ആ ഒരു ഡ്രസ്സ് ഇടാൻ എന്താ പറയുക അത്തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു ഫുഡാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അവർ ഡെയിലി നിങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് അവരുടെ സ്വഭാവം ചേഞ്ച് ആവുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവുന്നു, അവരുടെ ഡെയിലി ടൈം ഷെഡ്യൂൾ വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആവുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആറാമത്തെ സൈൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ചേഞ്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ ബർത്ത്ഡേ പോലുള്ള സ്പെഷ്യലായിട്ടുള്ള നിങ്ങളുടെ ഡേ, അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. അവർ അതൊക്കെ ഓർത്ത് വെച്ചിട്ട് നിങ്ങളെ വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ മുടി കുറച്ച് എന്താ പറയുക കട്ട് ചെയ്യണം, മുടി കുറച്ച് വളരുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കുറച്ച് കളറിൽ കുറച്ച് എന്താ പറയുക ഡാർക്ക് ആവുന്നുണ്ട്, ശ്രദ്ധിക്കണം. ആരും ശ്രദ്ധിക്കാത്ത ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ വരെ, നിങ്ങളെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ
അതിൽ ചെറുതായിട്ട് നിങ്ങൾ ഇവന്ന് പറഞ്ഞു വിട്ടുപോയാൽ നിങ്ങൾ വരെ ഓർക്കാത്ത കാര്യം വരെ ആ ഒരു പുള്ളി ഓർത്ത് നിങ്ങളോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അന്ന് ഇട്ട ഡ്രസ്സ് ഏതാണെന്ന് പോലും ആ ഒരു പുള്ളി സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാം എന്നുള്ളതാണ്. നമ്മുടെ അടുത്തൊരു സൈൻ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അവർക്ക് പ്രത്യേകം ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അവർക്ക് കുറച്ച് എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ കസിൻ ആയിക്കോട്ടെ നിങ്ങളുടെ സിസ്റ്റർ ആയിക്കോട്ടെ നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ അവരോടെല്ലാമായിട്ട് ഒരു എന്താ പറയുക പ്രത്യേക ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കുറച്ചും കൂടി ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒമ്പതാമത്തെ ഒരു സൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഒരു ഭാവി പദ്ധതി അല്ലെങ്കിൽ വരൻ അവരുടെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ കൺസെപ്റ്റിലേക്ക് അവർ മാറാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നാടൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം നിങ്ങൾക്ക് എന്താ പറയുക സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ മോഡേൺ അല്ലാതെ കുറച്ചും കൂടി ഒരു നാണം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം. അതുപോലെ തന്നെ ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ കുറച്ചും കൂടി ഫാഷൻ ആയിട്ടുള്ള ഒരു ബോയ്സിനാണ് ഇഷ്ടം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗം ഒരു ടെൻഡൻസി മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാരി എടുക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ സെറ്റ് സാരി എടുക്കാനുള്ള ഒരു ടെൻഡൻസി അതുപോലെ തന്നെ മുടി നീട്ടി വളർത്താനുള്ള ഒരു ടെൻഡൻസി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ബോയ്സ് ആണെങ്കിലും അവർക്ക് പാൻറ്റും ഷർട്ടൊക്കെ എടുക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു മുണ്ടൊക്കെ ഇടാനുള്ള അല്ലെങ്കിൽ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെയോ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ വർക്കൗട്ട് ആവുന്നുള്ളൊരു കാര്യം. നമ്മുടെ ഒമ്പതാമത്തെ ഒരു സൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഡിസ്കസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളിലേക്ക് മാത്രമായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവരെപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള എന്തോ ഒരു കാര്യം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അവരെന്തെങ്കിലും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവരാദ്യം തന്നെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ പത്താമത്തേതും അവസാനത്തേതുമായുള്ളൊരു കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപരി അല്ലെങ്കിൽ മറ്റാരേക്കാളും അവർ കുറച്ചും കൂടി ഹാപ്പിനെസ് കാണിക്കുന്നു അവർക്ക് കുറച്ചും കൂടി സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിജയത്തിൽ കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിയായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു പുള്ളിയുടെ ഭാഗമൊന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഫ്രണ്ടിന് വരെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിലുപരി അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള 10 സൈനുകൾ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ഒരു എസ്മിസ് മുൻരാജ് സൈനിങ്ങാണ്.